My Better Home in Day, Matri video lake, Ella Avakum Swagadam. In the video, Naman Samsarik another, Weed Narmanath in the plastering, Adava tape in Ethra Ruba, Chelo Pradishikanam and the Garete Kurishana. നിങ്ങളുടെ വീടിന്റെ ഏരിയ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ വീട് പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ചാക്ക് സിമന്റ് വേണം, എത്ര മണൽ വേണം, എത്രയാണ് ലേബർ കോസ്റ്റ് വരുന്നത് തുടങ്ങി ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുന്ന എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ചാനലിൽ ഇതുവരെ 50 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഇന്ന് നമ്മുടെ ചാനലിൽ 1.5 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബർ ഫാമിലി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാമിലിയിലേക്ക് കടന്നു വരാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ചിലവഴിച്ച വർഷങ്ങളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം, നമ്മളോട് സ്നേഹമുള്ള ആളുകളുടെ താൽക്കാലികമായി നമ്മൾ മേടിച്ചിട്ടുള്ള സഹായ സഹകരണങ്ങൾ, നമ്മൾ എടുക്കുന്ന മറ്റ് സാമ്പത്തിക ബാധ്യതകൾ, ഇവയെല്ലാം തന്നെ മാനേജ് ചെയ്തുകൊണ്ടാണ് വീട് പണി നമ്മൾ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാറുള്ളത്. കേരളത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വീട് നിർമ്മിച്ച് നമുക്കതിൽ താമസിക്കാൻ പാകത്തിന് അതിന്റെ ഫുൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റിന് 2000 രൂപ വരെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും വീട് പണി ആരംഭിച്ച് തറ കെട്ടി അതിന്റെ ഭിത്തി കെട്ടിയിട്ട് റൂഫ് ചെയ്ത് ഒന്ന് തേപ്പ് വരെ ജോലി തീർത്തിട്ട് പിന്നീട് പതിയെ പതിയെ ഓരോ ഫിനിഷിംഗ് വർക്കുകളായിട്ട് ചെയ്തു തീർക്കാം എന്നൊരു പ്ലാൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എത്ര രൂപ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നീക്കി വെക്കണം, എത്ര പ്രതീക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. വീട് പണിയുടെ സ്ട്രക്ചറൽ വർക്കുകൾ, അതായത് നമ്മൾ ആ വീടിന്റെ തറ കൃത്യമായിട്ട് കെട്ടി അതിനു മുകളിൽ കല്ലുകൾ ഉപയോഗിച്ച് പടവ് ചെയ്ത് ലിൻഡല് വാർത്ത് അതിനു മുകളിലേക്ക് റൂഫ് സ്ലാബുകൾ വാർത്ത് പിന്നീട് നമുക്ക് ഈ വീടിന്റെ തേപ്പ് സിമന്റ് ഉപയോഗിച്ചിട്ടുള്ള പ്ലാസ്റ്ററിങ് നടത്തുമ്പോഴേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫുൾ ഫിനിഷിന്റെ തുകയുടെ ഏകദേശം 45% മുതൽ 50% നമുക്ക് ചിലവായിട്ടുണ്ടാവും. അതായത് സ്ക്വയർ ഫീറ്റിന് 900 രൂപ മുതൽ 1000 രൂപ വരെ നമുക്ക് ഇത്തരത്തിൽ സ്ട്രക്ചറൽ വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ റേറ്റിന്റെ അകത്ത് ഇലക്ട്രിക്കൽ വർക്കുകളോ പ്ലംബിങ്ങിന്റെ വർക്കുകളോ ടൈലോ കാര്യങ്ങളോ ജനല് വാതില് കട്ടിലുകളോ ഒന്നും തന്നെ ഉൾപ്പെടുന്നില്ല. നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള മെറ്റീരിയലുകളുടെ റേറ്റും നമ്മുടെ ലേബർ കോസ്റ്റും കൂട്ടി നോക്കുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റിന് 1 രൂപയ്ക്കാണ് നമുക്കിന്ന് വീട് പണി തീർക്കാൻ സാധിക്കുക. എങ്കിലും വീടിന്റെ തേപ്പ് വരെ ചെയ്തു കഴിഞ്ഞാൽ വീട് കാണുന്ന സമയത്ത് നമുക്ക് വീട് പണി ഏതാണ്ട് പൂർത്തിയായി എന്നൊരു ഫീൽ ആണ് ലഭിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ വീട് പണി ഇതുവരെ ചെയ്യാനുണ്ടായിട്ടുള്ള തുകയുടെ അത്രയും തന്നെ തുക നമുക്ക് അതിന്റെ ഫിനിഷിംഗ് കൂടെ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുത. അതായത് 1000 രൂപ സ്ട്രക്ചറൽ വർക്കിനും 1000 രൂപ ഫിനിഷിംഗ് വർക്കിനും എന്ന കണക്കിലാണ് സ്ക്വയർ ഫീറ്റിന് 2000 രൂപ നമുക്ക് ആവശ്യമാവും എന്നുള്ള തരത്തിൽ നമ്മൾ കണക്ക് കൂട്ടാറുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യതകൾ നിലനിൽക്കുന്ന സമയത്താണ് നിങ്ങൾ വീട് പണി ആരംഭിക്കുന്നതെങ്കിൽ പരമാവധി ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടെ തന്നെ നിങ്ങളുടെ വീടുകൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഒരു ശരിയായിട്ടുള്ള പ്ലാനിംഗ് എന്ന് പറയുന്നത്. വീട് പണി നിങ്ങൾ മുഴുവൻ ഒരു വ്യക്തിക്ക് കരാറ് നൽകാതെ വിവിധ ഘട്ടങ്ങൾ ഓരോ വ്യക്തികൾക്കായി ചെറിയ ചെറിയ കരാറുകളായിട്ടാണ് ചെയ്യിക്കുന്നതെങ്കിൽ സ്ക്വയർ ഫീറ്റിന് നിങ്ങൾക്ക് 1850 രൂപയ്ക്ക് തീർക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ സ്ട്രക്ചറൽ വർക്കുകൾ ഒരു വ്യക്തിക്ക് കരാറ് നൽകുന്നു, അതേപോലെ ഇലക്ട്രിക്കൽ വർക്കുകൾ മറ്റൊരു വ്യക്തിക്ക് കരാറ് നൽകുന്നു, ടൈൽ ഇടാൻ വേണ്ടി മറ്റൊരു വ്യക്തിയെ നിങ്ങൾ ഏൽപ്പിക്കുന്നു, പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതെങ്കിൽ 2000 രൂപയിൽ നിന്നും ഒരു 100 രൂപ 150 രൂപയോളം നിങ്ങൾക്ക് കുറച്ച് തന്നെ സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിലൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. ഓരോ ജോലിയിലും നിങ്ങൾ ഓരോ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധയും അറിവും ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നതിലുള്ള സൂക്ഷ്മതയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് അവരുടെ ശ്രദ്ധയിൽ പെടുത്തി കഴിഞ്ഞാൽ അത് മുമ്പ് ജോലി ചെയ്തിരുന്ന കരാറുകാരുടെ കയ്യിൽ നിന്നും വന്നിട്ടുള്ള പിഴവാണ് തുടങ്ങിയിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്ലാസ്റ്ററിംഗിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് പടവ് കെട്ടിയ വ്യക്തി കാണിച്ചു വെച്ചിരിക്കുന്ന അബദ്ധമാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരും തലയൂരാൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ പൊതുവേ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇനി നിങ്ങൾ പൂർണ്ണമായിട്ടും വീട് പണി ഒരു വ്യക്തിക്ക് കരാർ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ പ്രദേശത്തെയും കോൺട്രാക്ടർ പ്രോഫിറ്റ്, അതേപോലെ നമ്മൾ ആവശ്യപ്പെടുന്ന സിമന്റിന്റെയും കമ്പിയുടെയും സ്വിച്ചിന്റെയും ഇലക്ട്രിക്കൽ ഐറ്റംസിന്റെ ഒക്കെ ബ്രാൻഡുകളുടെ അടിസ്ഥാനത്തിൽ സ്ക്വയർ ഫീറ്റിന് 2200 രൂപ വരെ വിവിധ പ്രദേശങ്ങളിൽ കേരളത്തിൽ ഇന്ന് ചിലവ് വരുന്നുണ്ട്.
പ്ലാസ്റ്ററിങ്ങിന്റെ വർക്കിലേക്ക് മാത്രം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഏരിയ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് എത്രമാത്രം ചിലവ് പ്രതീക്ഷിക്കണം എന്നതിന്റെ ഏകദേശ ധാരണ നമുക്ക് ലഭിക്കാൻ സാധിക്കും. എന്നാൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ വീടിന്റെ ഓരോ ഭിത്തിയുടെയും ഏരിയ നമ്മൾ സെപ്പറേറ്റ് എഴുതി കൂട്ടി തന്നെ കണക്ക് കൂട്ടുന്നതായിട്ട് വരും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടേറിയ ജോലി തന്നെയാണ്. മാത്രമല്ല ഇന്ന് കരാറുകാർ ഫേസ് ചെയ്യുന്ന പരസ്പരമുള്ള കിട മത്സരങ്ങൾ കാരണം ഫിക്സഡ് റേറ്റ് ഒന്നും ആരും പറയാറില്ല എന്നതാണ് ഒരു വസ്തുത. അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ പരമാവധി എത്ര രൂപ കുറച്ച് പറയാൻ സാധിക്കുമോ അത്രയും പറഞ്ഞ ആ കച്ചവടം ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള ഒരു മാർക്കറ്റ് രീതി എന്ന് പറയുന്നത്. അതിന്റെ ഒരു രീതി ഇങ്ങനെയാണ് ഇന്ന് മലയാളികൾ പ്ലാസ്റ്ററിങ് കോൺട്രാക്ട് എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹിന്ദിക്കാരും കോൺട്രാക്ട് വർക്കായിട്ട് പ്ലാസ്റ്ററിങ് ഏറ്റെടുക്കുന്നുണ്ട്. ഹിന്ദിക്കാരുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അവരുടെ റേറ്റ് വളരെ കുറവാണ് എന്നുള്ളതും പണി വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തീർക്കും എന്നുള്ളതാണ്. എന്നാൽ മലയാളികളെ വർക്ക് ഏൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ്, ഫിനിഷിങ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ്. മലയാളികളെ ഉപയോഗിച്ചിട്ട് ഇന്ന് നമ്മൾ വീടിന്റെ പ്ലാസ്റ്ററിങ് നടത്തുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 85 രൂപ മുതൽ 100 രൂപ വരെ എക്സ്പെൻസ് വരുന്ന തരത്തിലാണ് ലേബർ കോസ്റ്റ് പറയാറുള്ളത്. അതായത് നമ്മൾ എത്രയാണോ നമ്മുടെ വീടിന്റെ ഫ്ലോർ ഏരിയ അതിന്റെ സ്ക്വയർ ഫീറ്റിന് ആനുപാതികമായിട്ടുള്ള ഒരു റേറ്റാണ് ഈ 85 മുതൽ 100 രൂപ എന്ന് പറയുന്നത്. ഇനി ഹിന്ദിക്കാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് എടുപ്പിക്കുന്നതെങ്കിൽ സ്ക്വയർ ഫീറ്റിന് നമുക്ക് 75 രൂപ മുതൽ 85 രൂപ വരെയുള്ള ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റാണ് അവർ നൽകുന്ന കൊട്ടേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ വ്യക്തികൾ വീട് പണി എടുപ്പിച്ച ശേഷമുള്ള ബില്ലുകളും കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് നിങ്ങൾക്ക് ഏകദേശ ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റേറ്റിന്റെ റേഞ്ചുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ഇതിനേക്കാൾ ഒരുപാട് കൂടിയ റേഞ്ചിലും ഇതിനേക്കാളും വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലും പണി ഏൽപ്പിക്കാതിരിക്കുന്നതാണ് വളരെ സേഫ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാസ്റ്ററിങ് കണക്കുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളുടെ വീടിന്റെ ഏരിയ 1600 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും 1700 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഇതിനാനുപാതികമായിട്ടുള്ള ഒരു സംഖ്യ നിങ്ങൾക്ക് കണക്ക് കൂട്ടി എടുക്കാവുന്നതാണ്. നിങ്ങൾ സ്വയം വർക്ക് എടുപ്പിക്കാൻ സന്നദ്ധരായിട്ടാണ് വീട് പണി ആരംഭിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ ഓരോ ഘട്ടവും ഓരോരുത്തരെ തേടി പിടിച്ച് അവർക്ക് കരാറുകൾ നൽകിയിട്ട് നിങ്ങൾ തന്നെ മാനേജ് ചെയ്താണ് വീട് പണി നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു രീതിയാണ് വീട് പണിയുടെ മുഴുവൻ ഘട്ടത്തെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഒരു 3000-4000 രൂപ മുടക്കിയിട്ട് നിങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള എഞ്ചിനീയർമാരെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ നിങ്ങൾ സംഘടിപ്പിച്ചാൽ ഓരോ ഘട്ടത്തിലും നമുക്ക് എത്രത്തോളം മെറ്റീരിയലുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഏകദേശം എത്രയാണ് ഇതിന് വരുന്ന ലേബർ കോസ്റ്റ്, നമ്മൾ ലേബർ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് ലാഭകരമായിട്ടുള്ള ഒരു രീതിയാണോ, അല്ലെങ്കിൽ ഈ കരാറുകാരൻ നമ്മളോട് പറയുന്നത് വളരെ ഉയർന്ന ഒരു റേറ്റ് ആണോ, എത്ര സ്പെസിഫിക്കേഷനിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്, എത്ര തിക്നെസ്സിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്, ഏത് മിക്സിലാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യേണ്ടത് തുടങ്ങിയ ഡീറ്റെയിലുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു എസ്റ്റിമേഷൻ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ലഭിക്കും. അങ്ങനെ ഒരു വ്യക്തതയോടുകൂടെ നമ്മളൊരു പണിയെ സമീപിക്കുകയാണെങ്കിൽ കൂടുതൽ കൺഫ്യൂഷനുകൾ ഇല്ലാതെ നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾ തയ്യാറാക്കുന്നത് നന്നായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മെറ്റീരിയലുകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എത്ര ചാക്ക് സിമന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്ന് നോക്കാം. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് തന്നെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വീടിന് 80 മുതൽ 85 ചാക്ക് സിമന്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 4 യൂണിറ്റ് അഥവാ 400 അടി പീസാൻഡ് നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇന്ന് സിമന്റുകളുടെ റേറ്റ് എത്തി നിൽക്കുന്നത് 440 രൂപയിലാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 85 ചാക്ക് സിമന്റിന് ഏകദേശം 37,400 രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. പീസാൻഡിന് ഓരോ പ്രദേശങ്ങളിലെയും അവൈലബിലിറ്റി അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസപ്പെടാറുണ്ട്. ഇവിടെ ഏകദേശം 65 രൂപ മുതൽ 70 രൂപ വരെയുള്ള കണക്കിലാണ് ഒരു ക്യൂബിക് അടിക്ക് പീസാൻഡ് ലഭിക്കുന്നത്. 400 ക്യൂബിക് അടി പീസാൻഡുകൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഏകദേശം 28,000 രൂപ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചിലവ് വരും. മെറ്റീരിയലിന്റെ കോസ്റ്റ് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന റേറ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭിക്കുക. പകരം മെറ്റീരിയലിന് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് അതാത് സമയത്ത് വരുന്ന മെറ്റീരിയൽ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ അതിന്റെ ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തിച്ചേരേണ്ടതെന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇന്നത്തെ ഒരു കോസ്റ്റ് അനുസരിച്ചിട്ട് 1000 സ്ക്വയർ ഫീറ്റ് നമ്മൾ വീട് തേച്ചെടുക്കുമ്പോഴേക്ക് നമുക്ക് ഏകദേശം
₹5,400 നമുക്ക് ചിലവ് പ്രതീക്ഷിക്കേണ്ടതാണ്. പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ ഭിത്തികള് 7 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് സൂര്യപ്രകാശം അടിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലവണ്ണം നനച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. റൂഫ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചില ഭാഗങ്ങളൊക്കെ ചെറിയ തരത്തിലുള്ള കുടികളും ഉയർച്ചകളുമായിട്ടൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ബക്കറ്റ് വെള്ളം സെറ്റായിട്ടുള്ള റൂഫ് സ്ലാബിന്റെ മുകളിലേക്ക് ഒഴിച്ചാൽ പൂർണ്ണമായിട്ടും അത് ഒഴുകി പോവാത്ത രീതിയിൽ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് വെള്ളം കൃത്യമായിട്ട് ഒഴുകി പോവാവുന്ന തരത്തിലുള്ള വാട്ടർ സ്ലോപ്പ് നൽകിയിട്ട് വേണം നമ്മൾ ടെറസിന്റെ മുകളിൽ പ്ലാസ്റ്ററിങ് നടത്താൻ വേണ്ടിയിട്ട്. സൺഷെയ്ഡുകളിലും മറ്റും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് ഒഴുകി പോവാൻ കഴിയുന്ന തരത്തിൽ ചെരിവ് വരുന്ന തരത്തിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് നൽകേണ്ടത്. സിമെന്റിന് അത് ഹാർഡായി കഴിഞ്ഞാൽ വെള്ളത്തെ പ്രതിരോധിക്കാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ശേഷിയുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ കഠിനമായിട്ടുള്ള ചൂടും തണുപ്പും ഒക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഇത് വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്ത് ഇതിനിടയിൽ ചെറിയ ചെറിയ ക്രാക്കുകൾ രൂപപ്പെടുന്നുണ്ട്. കാലക്രമേണ ഈ ക്രാക്കുകൾ പടർന്ന് വലിയ ക്രാക്കുകളായിട്ട് മാറി ഇതിനിടയിലൂടെ വെള്ളം അകത്തേക്ക് ഇറങ്ങി ചെറിയ ലീക്കേജുകളായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് തന്നെ വാട്ടർ പ്രൂഫിംഗ് ഏജന്റുകൾ കൂടെ ഇത്തരത്തിലുള്ള പ്ലാസ്റ്ററി മിക്സിൽ ചേർക്കുന്നത് നന്നായിരിക്കും. വെള്ളം ഡയറക്റ്റ് തട്ടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ സൺഷെയ്ഡിൽ തട്ടിയിട്ട് വെള്ളം തെറിക്കാൻ സാധ്യതയുള്ള ഭിത്തികൾ ഇത്തരം സ്ഥലങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് ഏജന്റുകൾ കൂടെ മിക്സ് ചെയ്തിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. SPR ലാറ്റക്സ് എന്ന ഗണത്തിൽ പെടുന്ന വാട്ടർ പ്രൂഫിംഗ് ഏജന്റുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിൽ വരുന്ന നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഡോക്ടർ ഫിക്സിന്റെ പ്രെഡിക്രീറ്റ് URP എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അത് മാത്രമല്ല ഇന്റർനാഷണൽ നിലവാരത്തിൽ ക്വാളിറ്റികൾ ലഭിക്കുന്ന തരത്തിലുള്ള ബ്രാൻഡുകളായിട്ടുള്ള ബാസ്ഫ്, ഫോസ്റോക്ക്, സിക്ക തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളാണ് ഇത്തരത്തിലുള്ള SBR ലാക്റ്റക്സുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ പ്രദേശത്തും ഈ ഒരു ബ്രാൻഡുകൾ അവൈലബിൾ ആയി കിട്ടാനുള്ള ഒരു പ്രയാസം നിലനിൽക്കുന്നതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ഡോക്ടർ ഫിക്സിറ്റ് പോലെയുള്ള ഇന്ത്യൻ കമ്പനികൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് പ്രായോഗികമായിട്ടുള്ള ഒരു രീതി. ഇത്തരത്തിലുള്ള SBR ലാക്റ്റക്സുകൾ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്ററിങ് കൂടുതലായിട്ട് നമ്മുടെ സർഫസുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ക്രാക്കുകൾ വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. മാത്രമല്ല പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു വാട്ടർ പ്രൂഫിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും ഇത്തരത്തിലുള്ള ലാറ്റക്സുകളുടെ പ്രസൻസ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട് പുറം ഭാഗം പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുന്നത് പിന്നീട് ഒരു 3-4 വർഷങ്ങൾ കഴിഞ്ഞ് ഭിത്തിയിലെല്ലാം നനവുകൾ പടർന്ന് വൃത്തികേടാവുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് കൂടെ ഈ ഒരു അറിവ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.